हाय कूट्टुकारे एल्लावर्क्कुम नमस्कारम एल्लावर्क्कुम सुखमल्ले आणल्ले एल्लावरुम पढ़िक्कान तयारायिरिक्कयाणल्ले कळिंज क्लासिल एंतक्कया कूट्टुकारे पढ़िच्चत् एंतक्कया पाट्ट् पढ़िच्चु ल्ले आरुडे पाट्टायिरुन्नु अशेषम
ശ്രദ്ധിച്ച് പതുക്കെ വേണം നടക്കാൻ. നടക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കാലുകളുടെ ചലനം ശ്രദ്ധിക്കണം. എല്ലാവരും നടന്നു അല്ലേ? എങ്ങനെയാ നടന്നത്? ആദ്യം വലതുകാൽ മുന്നിൽ വെച്ചു അല്ലേ? ഇപ്പോൾ വലതുകാൽ മുന്നിലും ഇടതുകാൽ പിന്നിലുമാണ് അല്ലേ? ഇനിയോ ഇടതുകാൽ മുന്നിൽ വെച്ചു. ഇപ്പോൾ വലതുകാൽ പിന്നിലും ഇടതുകാൽ മുന്നിലുമാണ് അല്ലേ? എല്ലാവരും ഉണ്ണിക്കുട്ടൻ്റെയും അപ്പൂപ്പൻ്റെയും കഥ കേട്ടു അല്ലേ? ഇനി നമുക്ക് ഉണ്ണിക്കുട്ടൻ്റെയും അപ്പൂപ്പൻ്റെയും ഒരു പാട്ട് കേട്ടാലോ?
ആരാരാ മുന്നിലേ ഞാനാ ഞാനാ ഉണ്ണിക്കുട്ടൻ, ആരാ ആരാ പിന്നിലേ ഞാനാ ഞാനാ അപ്പൂപ്പൻ. അയ്യോ പാവം അപ്പൂപ്പ, പിന്നിലാണോ അപ്പൂപ്പ? വാവാ വാവാ അപ്പൂപ്പ, മുന്നിൽ വാവാ അപ്പൂപ്പ. ഇപ്പോൾ ആരാ മുന്നിലേ? അപ്പൂപ്പനാണേ മുന്നിലേ. ഇപ്പോൾ ആരാ മുന്നിലേ? അപ്പൂപ്പനാണേ മുന്നിലേ. കൂട്ടുകാരെ എല്ലാവരും കഥയും കേട്ടു പാട്ടും പാടി അല്ലേ? ഇനി നമുക്കൊന്ന് കളിച്ചാലോ? കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ? ആണല്ലേ? എങ്ങനെയാ കൂട്ടുകാരെ കളിക്കുക? ടീച്ചറ് മുന്നിൽ എന്ന് പറയുമ്പോ കൈ രണ്ടും മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ രണ്ടു വട്ടം മുട്ടണം. മനസ്സിലായോ? എങ്ങനെയാ ടീച്ചറ് മുന്നിൽ എന്ന് പറയുമ്പോ കൈ രണ്ടും മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ രണ്ട് തവണ മുട്ടണം. റെഡിയല്ലേ? ഇനി ടീച്ചർ പിന്നിൽ എന്ന് പറയുമ്പോ കൈ രണ്ടും പിന്നിൽ കൊണ്ടുവന്ന് ഒരു തവണ ഇതുപോലെ മുട്ടണം. എങ്ങനെയാ ടീച്ചർ പിന്നിൽ എന്ന് പറയുമ്പോ കൈ രണ്ടും പിന്നിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു തവണ മുട്ടണം? റെഡിയല്ലേ? ഓക്കെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ കുട്ടികളുടെ കൂടെ ഉണ്ടല്ലോ കളിയിൽ, അവരെ സഹായിക്കണേ. എല്ലാ കൂട്ടുകാർക്കും കളി മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് കളിക്കാം. അങ്ങനെയെങ്കിൽ ടീച്ചർ പറയട്ടെ, എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണം. മുന്നിൽ എല്ലാവരും കൈമുട്ടിയോ? കുറച്ചു പേര് തെറ്റിപ്പോയില്ലേ? സാരമില്ല, നമുക്ക് അടുത്തേല് ശരിയാക്കാം. ടീച്ചർ അടുത്തത് പറയട്ടെ. പിന്നിൽ ഇപ്പൊ എല്ലാവരും കൈകൊട്ടിയില്ലേ? എല്ലാവരും പിന്നിൽ കൈ കൊണ്ടുവന്ന് ഒരു തവണ കൈ മുട്ടി. ടീച്ചർ ഒന്നുകൂടി പറയട്ടെ. മുന്നിൽ ഇപ്പൊ എല്ലാവരുടെ ശരിയായി. എല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളുമാണ് കേട്ടോ കൂട്ടുകാരെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയില്ലേ? ഇല്ലേ? ഏത് കൂട്ടുകാരിയുടെ വീട്ടിലാ പോയത്? ആരുടെയാ? താരയുടെ വീട്ടിൽ അല്ലേ? വീട്ടിൽ പോയി നമ്മൾ താരയുടെ വീടിനകത്ത് കയറി പിന്നെ പുറത്തിറങ്ങി അല്ലേ? നമുക്കൊന്നുകൂടി താരയുടെ വീട്ടിൽ പോയാലോ? കൂട്ടുകാരെ, ഇത് ആരുടെ വീടാ? താരയുടെ വീടാണല്ലേ. എല്ലാരും ശ്രദ്ധിച്ചോ.
ഒന്ന് പുറത്തിറങ്ങി ഒരു കാഴ്ച കാണിക്കട്ടെ കൂട്ടുകാരെ കൂട്ടുകാരെ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ ആരാ ഉള്ളത് വലിയൊരു ആനയുണ്ടല്ലേ എല്ലാവരും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചില്ലേ കൂട്ടുകാരെ ആനയുടെ തുമ്പിക്ക ഏത് ഭാഗത്താ ഉള്ളത് പിന്നിലാണോ അല്ലല്ലേ ആനയുടെ മുൻഭാഗത്താണ് തുമ്പിക്കൈ അല്ലേ ആ ഇനിയോ ആനയ്ക്ക് രണ്ട് കൊമ്പുകൾ ഉണ്ടല്ലേ എവിടെയാ കൊമ്പുകൾ ഉള്ളത് മുന്നിലാണല്ലേ മുൻഭാഗത്താണ് കൊമ്പുകൾ ഉള്ളത് കൂട്ടുകാരെ ആനയുടെ വാൽ എവിടെയാ ഉള്ളത് മുന്നിലാണോ അല്ലല്ലേ പിന്നെ എവിടെയാ പിന്നിലാണല്ലേ ആനയുടെ വാൽ പിന്നിലാണ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു കഥ കേട്ടൂലേ ആരുടെ കഥയായിരുന്നു ഉണ്ണിക്കുട്ടന്റെ അപ്പൂപ്പന്റെ കഥ പിന്നെ എന്താ പഠിച്ചത് പാട്ട് പഠിച്ചൂലേ ആരുടെ പാട്ടായിരുന്നു ഉണ്ണിക്കുട്ടന്റെ അപ്പൂപ്പന്റെ പാട്ട് പിന്നെയോ പിന്നെ നമ്മൾ താരയുടെ വീട്ടിൽ പോയില്ലേ താരയുടെ വീട്ടിൽ പോയി പിന്നെ പുതിയൊരാൾ വന്നില്ലേ നമ്മുടെ ക്ലാസ്സില് ആരാ വന്നത് ആ വലിയൊരു ആന വന്നുല്ലേ എല്ലാവർക്കും സന്തോഷമായില്ലേ ആ ടീച്ചറ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാം ചേർത്ത് ഒരു വർക്ക്ഷീറ്റ് തരും വർക്ക്ഷീറ്റ് ഇതാണ് ചിത്രത്തിൽ ഉണ്ണിക്കുട്ടന്റെ മുന്നിൽ ഉള്ളതിനെ കണ്ടെത്തി ടിക്ക് ഇടുക എല്ലാവരും വർക്ക്ഷീറ്റ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇനി നമുക്ക് അടുത്ത ക്ലാസ് കാണാം